പോലീസുകാർ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നതും അതിൽ പ്രതികളാകുന്നതും പലപ്പോഴും പോലീസ് തന്നെ ഇവരെ പിടിക്കുന്നതും എല്ലാം പുതിയ കാര്യം ഒന്നുമല്ല. എന്നാൽ പോലീസ് സേനയാകെ നിസ്സാര കള്ളത്തിൻ്റെ പേരിൽ ആകെ നാണം കെടുത്തിയ പല പോലീസുകാരുമുണ്ട്. കേരള സംസ്ഥാനത്ത് മാങ്ങ മോഷണമടക്കം നടത്തിയ കേസിലാണ് ഇത്തരത്തിൽ പോലീസിന് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിയായ പോലീസുകാരനെ പോലീസ് പിരിച്ചുവിടുകയും ചെയ്തു. 2022 സെപ്റ്റംബറിൽ പുറത്തുവന്ന നാടാകെ പ്രചരിച്ച ഒരു ദൃശ്യം പോലീസുകാരെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെപ്പോലും ആകെ നാണം കെടുത്തുന്നതായിരുന്നു. കേരള സംസ്ഥാനത്തെ പോലീസിനെക്കുറിച്ച് വളരെ നല്ല പേരാണുള്ളത്. കുറ്റാന്വേഷണ മേഖലയിലെല്ലാം വലിയ തോതിലുള്ള കണ്ടെത്തലുകളും മറ്റും നടന്ന പോലീസിനെക്കുറിച്ച് എന്നും നല്ല പേരാണ് പുറംനാടുകളിലും നമുക്ക് മലയാളികൾക്കും ഉള്ളത്. എന്നാൽ യൂണിഫോമിൽ ഒരു പോലീസുകാരൻ വഴിയരികിലെ കടയിൽ നിന്ന് മാങ്ങ മോഷ്ടിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് സേന ആകെ തകർന്ന് തരിപ്പണമായി. ഇതേ തുടർന്ന് ഇടുക്കി എയർ ക്യാമ്പിലെ CPO ആയ ഷിഹാബ് എന്ന ആളെ അന്വേഷണത്തിൽ തിരിച്ചറിയുകയും ഒളിവിൽ പോയ ഷിഹാബിനെ 20 ദിവസത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളി പോലീസ് പിടികൂടുകയും ചെയ്തു. 2022 സെപ്റ്റംബർ 30 കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ KM വെജിറ്റബിൾസ് എന്ന മൊത്തവ്യാപാര കടയ്ക്ക് മുൻപിൽ ഇറക്കി വെച്ചിരുന്ന പെട്ടിയിൽ നിന്ന് 600 രൂപ വില വരുന്ന 10 കിലോ പച്ചമാങ്ങയാണ് ഷിഹാബ് മോഷ്ടിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ജോലി കഴിഞ്ഞു വരുന്ന വഴിക്കായിരുന്നു ഇത്. അറസ്റ്റിലായ ശേഷം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി VU കുര്യാക്കോസ് ഒക്ടോബർ 3 ഷിഹാബിനെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തെ തുടർന്ന് ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയുമാണ് ചെയ്തത്. ഇയാൾക്കെതിരെ മറ്റൊരു ബലാത്സംഗം അടക്കമുള്ള ഒരു കേസുകളും നിലവിലുണ്ട്. ഇതിൻ്റെ വിചാരണ നടന്നു വരുന്ന സമയമായിരുന്നു ഈ മാങ്ങ മോഷണം നടന്നതെന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നത്. പിന്നീട് ഇയാളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് റേഞ്ച് ഐജിക്ക് നൽകിയ അപേക്ഷ നിരസിക്കപ്പെട്ടു. തുടർന്ന് ഷിഹാബിൻ്റെ ഭാര്യ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് അപേക്ഷ നൽകി. ഇതും തള്ളിക്കൊണ്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസുകാരൻ കടയുടമയെ സ്വാധീനിച്ച് ഒത്തുതീർപ്പുണ്ടാക്കിയതിനെ തുടർന്ന് ക്രിമിനൽ കേസിൽ നിന്ന് കോടതി ഇയാളെ കുറ്റവിമുക്തനാക്കിയിരുന്നു. എന്നാൽ പോലീസിൻ്റെ അച്ചടക്കം ലംഘിക്കുകയും ഈ മട്ടിൽ വകുപ്പിനാകെ നാണക്കേടുണ്ടാക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് കടുത്ത നടപടി പോലീസ് സ്വീകരിച്ചത്. അപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്: മുൻകാല സേവന കാലയളവിലും വിവിധ ക്രൈം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ഒരു തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡ് തടവുകാരനായി ജയിലിൽ പോവുകയും ചെയ്തിട്ടയാളുമാണ്. പൊതുജന മധ്യേ പോലീസ് സേനയ്ക്ക് ആകമാനം അവമതിപ്പോ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇത് സംബന്ധിച്ച് വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ വരാനിടയായത് വഴി പോലീസ് സേനയ്ക്കാകമാനം അപഖ്യാതി ഉണ്ടായിട്ടുള്ളതുമാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെതിരെയുള്ള അച്ചടക്ക നടപടി ഒഴിവാക്കി സർവീസിൽ നിന്ന് തിരികെ പ്രവേശിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്കൾ സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കാൻ നിർവാഹമില്ല എന്ന് അറിയിക്കുന്നു എന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറിയായ പ്രവീൺ കുമാർ ആർ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ കാണിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പല ഓൺലൈൻ മാധ്യമങ്ങളിലും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത ലഭിച്ചിരിക്കുന്നത്. പോലീസ് സേനയ്ക്കാകെ ഇത്തരത്തിൽ വലിയ അവമതിപ്പുണ്ടാക്കിയ സംഭവത്തിൽ ഇപ്പോഴും പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അമർഷം നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു നടപടി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ സർവീസിലേക്ക് തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കരുത് എന്ന തരത്തിലുള്ള ചർച്ചകൾ വന്നപ്പോൾ പോലും പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള വിമർശനമാണ് ഉണ്ടായത്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. ഏതായാലും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടവർ തന്നെ കള്ളന്മാരായി മാറുന്ന കാഴ്ച തികച്ചും അരോചകവും തികച്ചും അപമാനവുമാണ്. പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു എന്ന് തന്നെയാണ് പൊതുസമൂഹത്തെ, അല്ലെങ്കിൽ അത് ബോധിപ്പിക്കാൻ പോലീസ് സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.